നമസ്കാരം. യു പി എസ് സി ജിഹാദ് എന്ന പേരിൽ വിദ്വേഷ പ്രചരണം നടത്തിയ സുദർശന ടി വി സംപ്രേഷണം ചെയ്യുന്ന വിവാദ പരിപാടിക്ക് ഡൽഹി ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. ഐ എ എസ് ഐ പി എസ് തസ്തികകളിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വരുന്നതിനെതിരെയാണ് ചാനലിന്റെ വിദ്വേഷ പ്രചരണം. ഇത് ചൂണ്ടിക്കാട്ടി ജാമ്യ മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. എന്നാൽ സുദർശന ന്യൂസിന്റെ വിവാദ പരിപാടിയുടെ സംപ്രേഷണം സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതിയുടെ നടപടിയെ പ്രശംസിച്ചുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ രംഗത്തെത്തുകയാണ്. സുദർശന ന്യൂസിന്റെ വർഗീയ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് വിലക്കിയ ഡൽഹി ഹൈക്കോടതിയെ അഭിനന്ദിക്കുന്നു. സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്നത് ഗുരുതരമായ കുറ്റമാണ്. ഹൈക്കോടതികൾ സുപ്രീം കോടതിക്ക് വഴി കാണിക്കുന്നുവെന്നും പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തു. ഐ എ എസ് ഐ പി എസ് തസ്തികകളിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് കൂടുതൽ പേർ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കാരണം യു പി എസ് സി ജിഹാദ് ആണ് എന്ന വിദ്വേഷ പരാമർശമാണ് സുദർശൻ ന്യൂസ് നടത്തിയത്. ഈ അടുത്ത കാലത്തായി മുസ്ലിം ഐ എ എസ് ഐ പി എസ് ഓഫീസർമാരുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചത് എങ്ങനെയാണ്? ജാമ്യ ജിഹാദിലൂടെ ഇവരൊക്കെ ഉയർന്ന തസ്തികയിലെത്തിയാൽ രാജ്യത്തിന്റെ ഗതി എന്താകുമെന്നാണ് സുദർശൻ ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് സുരേഷ് ചവങ്കയുടെ ചോദ്യം. ഈ വിഷയം ചർച്ച ചെയ്യുന്ന പരിപാടിയുടെ പ്രമോ സുരേഷ് ചവങ്കെ പങ്കുവച്ചതോടെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. വർഗീയ പരിപാടിക്കെതിരായ പരാതി ഡൽഹി ഹൈക്കോടതിയിലും എത്തി. ജാമ്യ വിദ്യാർത്ഥികളാണ് പരാതി നൽകിയത്. പരിപാടിയുടെ സംപ്രേഷണം കോടതി സ്റ്റേ ചെയ്തു. സെപ്റ്റംബർ 7-നാണ് ഇനി പെറ്റീഷൻ കോടതി പരിഗണിക്കുക. സുദർശൻ ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് സുരേഷ് ചവങ്കിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബി എസ് പി എം പി കൻവാർ ഡാനിഷ് അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു. ചവങ്കെ രാജ്യത്തെ നിയമമാണ് ലംഘിച്ചതായെന്ന് എം പി പ്രതികരിച്ചു. ഐ പി എസ് അസോസിയേഷനും പരിപാടിയെ അപലപിച്ചു. വർഗീയതയും ഉത്തരവാദിത്തരഹിതവുമായ മാധ്യമ പ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഇതെന്നാണ് ഐ പി എസ് അസോസിയേഷന്റെ ട്വീറ്റ്. എന്നാൽ പരിപാടി നേരത്തെ നിശ്ചയിച്ച പോലെ ഇന്നലെ രാത്രി 8 മണിക്ക് തന്നെ സംപ്രേഷണം ചെയ്യുമെന്നായിരുന്നു ചവങ്കയുടെ ആദ്യ പ്രതികരണം. പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. പരിപാടി സംപ്രേഷണം ചെയ്തതുമില്ല. ഹൈക്കോടതി ഉത്തരവിനെ മാനിക്കുന്നുവെന്നാണ് ചവങ്കയെ പ്രതികരിച്ചത്. സമീപകാലത്ത് ഐ എ എസ് ഐ പി എസ് തസ്തികകളിൽ മുസ്ലിം വിഭാഗക്കാർ കൂടി വരികയാണ് എന്നും ഇതിന് പിന്നിൽ യു പി എസ് സി ജിഹാദ് ആണ് എന്നും ആരോപിച്ചായിരുന്നു വിദ്വേഷ പ്രചരണം. ആർ എസ് എസ് അനുഭാവം പുലർത്തുന്ന സുരേഷ് ചവങ്കയാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. പരിപാടിയുടെ പ്രൊമോഷൻ വീഡിയോ പുറത്തുവന്നതോടെയാണ് സംഭവം വലിയ വിവാദമായത്.